അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ മൈദ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് എടുത്തേക്കണം കേട്ടോ. കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് നല്ല പോലെ ഒന്ന് ഉടക്കട്ടെ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള മൈദ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് കുത്തി ഉടച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടിയും ഉടയും, സിമ്പിളായിട്ട് ഉടയും. നല്ല അത്രയും പഴുത്തതാണ്. ഇനി ആവശ്യത്തിനുള്ള മൈദമാവ് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പണിക്കാർക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട ഒഴിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കാം. കൂട്ടിയും മുട്ടയും ഉപ്പും ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാം കൂടി നല്ല പോലെ മിക്സാക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. കുറച്ചീശ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോഴത്തേനും ഈ കളറൊക്കെ ഒന്ന് വന്നോളൂ. അപ്പം ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ കേട്ടോ. മാവ് റെഡിയായി എനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മാവൊക്കെ കലക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്ന കളറിന് വേണ്ടിയിട്ട്. ഇപ്പം കളറില്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ അതൊരു ഭംഗിക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കളർ ചേർത്തത്. അപ്പം അതിൻ്റെ എന്താ പറയുക, കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ടുമ്പോൾ ഒരു മുകളിലൊക്കെ പൊന്തി തെക്കുമ്പോൾ ഒരു ഭംഗിയല്ല കാണാനായിട്ട്. അപ്പം ഞാനിത് നെയ്യിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും നെയ്യ് വേണ്ട. ഒന്ന് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്തിട്ട് പരത്തി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നോക്കാം, ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി നമുക്ക് എടുക്കാൻ പറ്റും. നല്ല പാൽ എടുക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ ഊറിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ മുകളിൽ വെള്ളം പോലെ ഉണ്ടാവും, കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാം. നമുക്ക് ഇങ്ങനെ തിരിച്ച് വയ്ക്കാം. ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോൾ ശരിയാവും കേട്ടോ. ആദ്യത്തെ ചെറുതായി പോയി, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ആദ്യത്തെ ഇങ്ങനെ നോക്കണ്ട, എൻ്റെ ശക്തിയുടെ പ്രശ്നമാണ്. നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ആദ്യത്തെ ശരിയായില്ലെങ്കിലും രണ്ടാമത്തൊക്കെ ശരിയായി കേട്ടോ. ഇത് ആദ്യത്തെ ചിലപ്പോൾ ചട്ടി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി ഇതായിട്ടാണ് വന്നത്. അത് കണ്ട ഇങ്ങനെ ഒരു ഇതായി. എന്നാലും മറ്റേ നിമിഷം കുഴപ്പമില്ലാതെ ശരിയായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാം. ഞാനൊരു വേറെ ചട്ടിയിലും കൂടി ഉണ്ടാക്കുന്നുണ്ട്, അല്ലാണ്ട് പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ ഞാൻ രണ്ട് ചട്ടിയിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചട്ടിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാണ്ടാണ്. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ അധികം ഒഴിക്കും, നെയ്യൊന്നും അധികം ഒഴിക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് അപ്പുറമൊന്ന് മുരിഞ്ഞാൽ ഇപ്പുറം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതേ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഉള്ളു വെവാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലൊരു ദോശയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് നെയ്യൊന്ന് പറ്റി കൊടുത്താൽ മതി. എപ്പോഴും നെയ്യ് പറ്റണമെന്നില്ല കേട്ടോ. ഇവിടുത്തെ മാത്രം ഒരു ഇതായി വന്നോളൂ കേട്ടോ. ബാക്കിയൊക്കെ നല്ല ഇതായിട്ട് നമുക്ക് പരന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്ന് ഇപ്പം എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ വരുന്നുണ്ട്. മറ്റേ ഇത് കണ്ട ഒരു ഇതില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് ഇട്ട് പോരുകയും ചെയ്യും. ഞാൻ എപ്പോഴും നെയ്യൊന്നും ഒഴിക്കണില്ല, ഇടയ്ക്ക് മാത്രം ഒന്ന് പൂശി കൊടുക്കണുള്ളൂ.
അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ഫുഡ്. അപ്പോൾ ഇങ്ങനെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, നല്ല ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ ഒരാൾ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ കുറച്ചുള്ളത് ഞാൻ അവർക്ക് വേഗം ഉണ്ടാക്കിയതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കട്ടെ. അപ്പോൾ എന്നും പറയും പോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത് ഇതുപോലെ നല്ലൊരു ഫുഡായിട്ട് തന്നെ തിരിച്ച് വരാം. അസ്സലാമു അലൈക്കും.